ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വാദ് ഫുഡ് പ്രൊഡക്ട്സ്. കീടനാശിനിയിൽ മുക്കി ഉണ്ടാക്കുന്ന അരി സ്ഥിരമായി കഴിച്ചാൽ കൂടിയതെന്തെങ്കിലും വന്നാലും അതിശയിക്കാനില്ല. അതുകൊണ്ടാണ് ഒരുപാട് മരുന്നൊന്നും വേണ്ട. കീടനാശിനി തളിക്കാതെ കൃഷി ചെയ്ത് തവിട് കളയാതെ കുത്തിയെടുക്കുന്ന സ്വാദ് അടാട്ട് മട്ടയിൽ തന്നെ വാങ്ങണം എന്ന് ഞാൻ പറയുന്നു. ദിവസവും രാത്രി കഞ്ഞി വെച്ച് കുടിച്ചാലും മതി. ഒരു നേരെയെങ്കിലും നല്ലത് കഴിക്കാലോ. കീടനാശിനി വിമുക്തമായ സ്വാദ് അടാട്ട് മട്ടയരി, നല്ല ഭക്ഷണം തന്നെയാണ് നല്ല മരുന്ന്. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 20 ചൊവ്വാഴ്ച. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരമണിക്കൂറോളം ഫോണിൽ സംസാരിച്ചു. കശ്മീർ വിഷയവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായതും മോദി വിശദീകരിച്ചു. വ്യാപാര തർക്കം പരിഹരിക്കുന്നതിന് ഇരുരാജ്യങ്ങളുടെയും പ്രതിനിധികൾ ചർച്ച നടത്താനും തീരുമാനമായി. പ്രളയക്കെടുതി വിലയിരുത്താൻ കേന്ദ്രസംഘം ഉടൻ എത്തുമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. 2,000 കോടി രൂപ 3% പലിശ നിരക്കിൽ ഹ്രസ്വകാല വായ്പ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്രമന്ത്രി നരേന്ദ്രസിംഗ് തോമറുമായി കടകംപള്ളി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സാലറി ചലഞ്ചിലൂടെ KSEB ജീവനക്കാരിൽ നിന്ന് സമാഹരിച്ച 136 കോടി രൂപയിൽ 126 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഉടനെ കൈമാറുമെന്ന് മന്ത്രി MM മണി. ബോർഡിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെങ്കിലും പണം സർക്കാരിന് കൈമാറുമെന്ന് ബോർഡ് ചെയർമാൻ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ DIG ഓഫീസിലേക്ക് CPI നടത്തിയ മാർച്ചിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. പെരുമ്പാവൂർ സ്വദേശി അൻസാർ അലിയെയാണ് അറസ്റ്റ് ചെയ്തത്. MLA എൽദോ എബ്രഹാമിനെ അടിച്ചതിനെ സെൻട്രൽ SIയെ സസ്പെൻഡ് ചെയ്തതിന് പിറകെയാണ് അറസ്റ്റ്. പോലീസിനെ ആക്രമിച്ച കേസിൽ എൽദോ എബ്രഹാമും പി രാജുവും പ്രതികളാണ്. 5 കോടി രൂപ വില വരുന്ന 15 കിലോയോളം സ്വർണ ബിസ്കറ്റുകൾ പിടികൂടി. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് 11.2 കിലോഗ്രാം സ്വർണവും കോഴിക്കോട് ജില്ലയിൽ നിന്ന് 3.2 കിലോഗ്രാം സ്വർണവുമാണ് പിടിച്ചെടുത്തത്. ദുബായ്, ഷാർജ എന്നിവിടങ്ങളിൽ നിന്ന് വ്യത്യസ്ത വിമാനത്താവളങ്ങളിലെത്തിയ 4 യാത്രക്കാരിൽ നിന്നാണ് 11.2 കിലോഗ്രാം സ്വർണം പിടിച്ചത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെ ദുബായിലേക്ക് കടത്താൻ ശ്രമിച്ച 24 ലക്ഷം രൂപയുടെ വിദേശ കറൻസി പിടികൂടി. കാസർഗോഡ് സ്വദേശി പിടിയിലായി. വിദേശത്ത് ജോലിയോ ബിസിനസ്സോ ഇല്ലാത്ത ഇയാൾ സ്ഥിരമായി വിദേശയാത്ര നടത്തുന്നതിനാൽ സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് കറൻസികൾ കണ്ടെടുത്തത്. മാധ്യമപ്രവർത്തകന്റെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ ശ്രീരാം വെങ്കിട്ടരാമൻ ഓടിച്ച കാർ ഫോക്സ് വാഗൻ കമ്പനി പരിശോധിച്ചു. കാറിന്റെ ക്രാഷ് ഡാറ്റ റെക്കോർഡ് പരിശോധിക്കാനാണ് ശ്രമം. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സാന്നിധ്യത്തിലായിരുന്നു പരിശോധന. ശ്രീരാം വാഹനം ഓടിച്ചത് അമിത വേഗത്തിലാണോ എന്ന് കണ്ടെത്താൻ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നില്ല. PSCയുടെ കോൺസ്റ്റബിൾ പരീക്ഷയിൽ തട്ടിപ്പ് നടത്തിയെന്ന് കത്തിക്കുത്തുകേസിലെ പ്രതികളായ ശിവരഞ്ജിത്തും നസീമും സമ്മതിച്ചെന്ന് പോലീസ്. പരീക്ഷാ സമയത്ത് ഉത്തരങ്ങൾ SMS ആയി ലഭിച്ചെന്നും 70% ചോദ്യങ്ങൾക്കും ഉത്തരമെഴുതിയത് SMS വഴിയാണെന്നും ഇരുവരും സമ്മതിച്ചതായാണ് വിവരം. വയനാട് പുത്തുമലയിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കൂടി കണ്ടെടുത്തു. ഇനിയും 5 മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട്. PJ ജോസഫിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനൊരുങ്ങി ജോസ് കെ മാണി. ജോസഫിനും ജോയ് എബ്രഹാമിനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകാൻ ഇന്നലെ കോട്ടയത്ത് ചേർന്ന ഉന്നതാധികാര സമിതി തീരുമാനിച്ചു. ഇന്ന് ഹൈപവർ കമ്മിറ്റി വിളിച്ചുകൂട്ടാനുള്ള ജോസഫിന്റെ നീക്കം കോടതി തടഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ മാസം അവസാനത്തോടെ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന KPCC പുനഃസംഘടന അനിശ്ചിതമായി നീളുന്നതിൽ അതൃപ്തി അറിയിച്ച് K. മുരളീധരൻ MP KPCC പ്രസിഡന്റിനെ കത്തു നൽകി. തലപ്പത്ത് ജനപ്രതിനിധികളെ കുത്തിനിറയ്ക്കാനുള്ള നീക്കം നന്നല്ല. കൂടിയാലോചനകളില്ല, ഇഷ്ടമുള്ളത് ചെയ്തോളൂവെന്നാണ് കത്തിലെ ഉള്ളടക്കം. കൊല്ലത്ത് സിഗ്നൽ തകരാർ മൂലം ട്രെയിനുകൾ വൈകിയോടുന്നു. ഇന്നുച്ചയോടെ തകരാർ പരിഹരിക്കുമെന്നാണ് പ്രതീക്ഷ. എക്സിക്യൂട്ടീവ് ലുക്കിന്റെ പവർ നേടാൻ ഇനി 2 സുപ്രധാന കാരണങ്ങൾ: ക്രിസ്പ് ആൻഡ് ഷൈനായ വസ്ത്രം, കൂടാതെ പ്രീമിയം സുഗന്ധവും. അവതരിപ്പിക്കുന്നു ഉജാല ക്രിസ്പ് ആൻഡ് ഷൈൻ ഗോൾഡ് കളക്ഷൻ പ്രീമിയം സുഗന്ധത്തോടെ. മറയൂർ കാടുകളിൽ തോക്കേന്തി നായാട്ട് നടത്തി വാർത്താതാരമായ ശിക്കാരി കുട്ടിയമ്മ എന്ന ആനക്കല്ല് തോമസ് ചാക്കയുടെ ഭാര്യ ത്രേസ്യ കാഞ്ഞിരപ്പള്ളിയിൽ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 75-ാം ജന്മവാർഷികം ഇന്ന്. പിറന്നാളിനോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സംഭാവനകൾ അനുസ്മരിച്ച് മകനും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി ട്വിറ്ററിൽ. മുൻ MPമാർ ഒരാഴ്ചയ്ക്കകം ഔദ്യോഗിക വസതികൾ ഒഴിയണമെന്ന് നിർദ്ദേശം. 200-ലേറെ മുൻ MPമാരാണ് വീടൊഴിയാത്തത്. 3 ദിവസത്തിനകം മുൻ MPമാരുടെ ഔദ്യോഗിക ബംഗ്ലാവുകളിലെ വെള്ളവും വൈദ്യുതിയും പാചകവാതക കണക്ഷനും വിച്ഛേദിക്കാൻ CR പാട്ടീൽ അധ്യക്ഷനായ ലോക്സഭാ ഹൌസിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. കാശ്മീരിലെ സ്ഥിതിഗതികൾ ശാന്തമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി രാജീവ് ഗൌബയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ ധരിപ്പിച്ചു.
ജനജീവിതം സാധാരണ നിലയിലാണ്. അക്രമ സംഭവങ്ങളില്ല. 190 വിദ്യാലയങ്ങളിൽ 94 വിദ്യാലയങ്ങളാണ് തുറന്നത്. 2 ദിവസത്തിനകം വിദ്യാർത്ഥികൾ എത്തുമെന്നാണ് പ്രതീക്ഷ. യു പി എ ഭരണകാലത്ത് എയർ ഇന്ത്യയ്ക്ക് വേണ്ടി വിമാനങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരത്തെ എൻഫോഴ്സ്മെന്റ് 23 ചോദ്യം ചെയ്യും. 2007 70,000 crore ചെലവിട്ട് എയർബസിൽ നിന്ന് 48 വിമാനങ്ങളും ബോയിങ്ങിൽ നിന്ന് 68 വിമാനങ്ങളും വാങ്ങിയതിൽ അഴിമതിയുണ്ടെന്നാണ് കേസ്. ഇന്ത്യയെ രണ്ടാക്കിയ ജവഹർലാൽ നെഹ്റു ക്രിമിനലാണെന്ന് ബിജെപി നേതാവ് പ്രജ്ഞാസിംഗ് എം പി. ജമ്മുകശ്മീരിന് പ്രത്യേക പദവി നൽകിയ ജവഹർലാൽ നെഹ്റു ക്രിമിനലാണെന്ന് ബിജെപി വൈസ് പ്രസിഡന്റ് ശിവരാജ് സിംഗ് ചൌഹാൻ നേരത്തെ പ്രസ്താവിച്ചിരുന്നു. കഭി കഭി മേരെ ദിൽ മേ എന്ന ഗാനമടക്കം അനേകം അനശ്വര ചലച്ചിത്ര ഗാനങ്ങളുടെ സംഗീത സംവിധായകനായ മുഹമ്മദ് സഹൂർ ഖയാം ഹാഷ്മി മുംബൈയിൽ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. പീഡനാരോപണ വിധേയനായ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിൽ നിന്ന് മെഡൽ വാങ്ങാൻ തന്റെ ധാർമ്മികത അനുവദിക്കാത്തതുകൊണ്ടാണ് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതെന്ന് ദേശീയ നിയമ സർവകലാശാലയിലെ സ്വർണമെഡൽ ജേതാവ് സുരഭി കർവ. സുപ്രീംകോടതിയിലെ മുൻ ജീവനക്കാരി നൽകിയ പീഡന പരാതിയിൽ സുപ്രീംകോടതി ജഡ്ജിമാർ അന്വേഷണം നടത്തിയെങ്കിലും തൃപ്തികരമായ അന്വേഷണമല്ലെന്നാണ് സുരഭിയുടെ നിലപാട്. ഇന്ത്യൻ സാമ്പത്തിക രംഗം തകർച്ചയുടെ വക്കിലാണെന്ന് റിസർവ് ബാങ്ക് മുൻ ഗവർണർ രഘുറാം രാജൻ. മാന്ദ്യം മറികടക്കാൻ മെല്ലെപ്പൊക്ക് കൊണ്ട് കഴിയില്ല, അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി പരാജയമാണെന്നും തൊഴിൽ മേഖലയിൽ കടുത്ത മാന്ദ്യമാണെന്നും വ്യവസായ പ്രമുഖനും L&T ചെയർമാനുമായ MM നായിക്. ചരക്കുകൾക്ക് പകരം തൊഴിലാണ് കയറ്റുമതി ചെയ്യപ്പെടുന്നത്. ഇവിടെ ഉൽപ്പാദനവും തൊഴിലവസരവും കുറയുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. തൊഴിൽ നൈപുണ്യ വികസന കോർപ്പറേഷൻ മേധാവി കൂടിയാണ് അദ്ദേഹം. വിമാനത്തിൽ തീ പടർന്നതുമൂലം എയർ ഇന്ത്യ വിമാനം അടിയന്തിരമായി ഡൽഹി വിമാനത്താവളത്തിൽ തിരിച്ചിറക്കി. ജയ്പൂരിലേക്കുള്ള 59 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ഇനി സ്പോർട്സ് വാർത്തകൾ. പീലി, എ ന്യൂ ഫാഷൻ ഡെസ്റ്റിനേഷൻ. Amazing collections of churidar, churidar materials, kurtas, leggings, navanis, tops, Kerala traditional sarees and dhotis, and a splendid range of designer sarees. Pele, designer ladies boutique, Taikad, Guruvayur. ദക്ഷിണാഫ്രിക്ക എക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യ എ ടീമിൽ മലയാളി താരം സഞ്ജു വി സാംസൺ വിക്കറ്റ് കീപ്പർ. 5 പരമ്പരയിലെ അവസാന 2 ടീമിലാണ് സഞ്ജു. ഓഗസ്റ്റ് 29, 31, സെപ്റ്റംബർ 2, 4, 8 എന്നീ തീയതികളിലാണ് മത്സരം. ആദ്യ 3 ഏകദിനങ്ങളിൽ മനീഷ് പാണ്ഡെയും അവസാന 2 ശ്രേയസ് അയ്യരുമാണ് ക്യാപ്റ്റൻ. ലോക ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ മലയാളി താരം HS പ്രണോയും സായ് പ്രണീതും 2 വനിതാ ഡബിൾസിൽ മേഘ്ന പൂർവിഷ എസ്റ്റാം ജോഡിയും 2 വെസ്റ്റിൻഡീസ് എക്കെതിരായ ത്രിദിന പരിശീലന ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ അജിങ്ക്യ രഹാനയ്ക്കും ഹനുമ വിഹാരിക്കും അർദ്ധസെഞ്ചുറി. വിൻഡീസിന്റെ 1 181 അവസാനിച്ചിരുന്നു. ഇന്ത്യ 1 5 നഷ്ടത്തിൽ 297 റൺസെടുത്ത് ഡിക്ലെയർ ചെയ്തിരുന്നു. ഫ്രഞ്ച് ലീഗ് ഫുട്ബോളിൽ ചാമ്പ്യന്മാരായ PSG 1-2 റേനസ് പരാജയപ്പെടുത്തി. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. ദ ഡെയിലി ന്യൂസ് .in വാർത്തകൾ ഇരൽ തുമ്പിൽ.